ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അർജുൻ ശ്ലോക്സ് ആൻഡ് ടിപ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ, നമുക്ക് എങ്ങനെ വീട്ടിൽ തന്നെ ഒരു പോപ്കോൺ മേക്കർ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഞാനിന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. പിന്നെ വീഡിയോ ഇങ്ങനെ മുമ്പായിട്ട് എനിക്ക് നിങ്ങളടുത്ത് ഒരു കാര്യം പറയാനുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് പണ്ടൊരു ചാനലുണ്ടായിരുന്നു, അർജുൻ ശ്ലോക്സ് എന്നായിരുന്നു ആ ചാനലിൻ്റെ പേര്. അപ്പോൾ ആ ചാനൽ ഇപ്പോൾ എൻ്റെ നിന്ന് പോയി ഫ്രണ്ട്സ്. അതുകൊണ്ടാണ് ഞാൻ അർജുൻ വ്ളോഗ്സ് ആൻഡ് ടിപ്സ് എന്ന് പറയുന്ന ഒരു ചാനൽ തുടങ്ങിയത്. ഞാൻ എൻ്റെ അർജുൻ വ്ളോഗ്സ് എന്ന് പറയുന്ന ആദ്യത്തെ ചാനലിൽ ഞാൻ എന്താ ഈ പോപ്കോൺ മേക്കർ എങ്ങനെ ഉണ്ടാക്കാമെന്നൊരു വീഡിയോ ഇട്ടതായിരുന്നു. അതിനെനിക്ക് എത്ര ഒരു 130 സംതിങ് വ്യൂസ് കിട്ടി. എനിക്ക് കൃത്യം അറിഞ്ഞുകൂടാ, കാരണം ആ ചാനൽ ഇപ്പോൾ സെർച്ച് ചെയ്താൽ പോലും കിട്ടുന്നില്ല. അതിപ്പം എത്ര 7-8 മാസം ഒരു വീഡിയോ ഒന്നും ഇടാത്തതുകൊണ്ട് അത് തനിയെ പോയി. അതിപ്പോൾ സെർച്ച് ചെയ്താൽ പോലും കിട്ടുന്നില്ല. അത് എൻ്റെ നിന്ന് പോയി ഫ്രണ്ട്സ്. അതുകൊണ്ടാണ് എനിക്കത് വീഡിയോ ഇടാൻ പറ്റാത്തത്. എങ്ങനെ പോയെന്ന് എനിക്ക് പോലും അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഭയങ്കര വിഷമിച്ച് പോയി. കാരണം അതിൽ തന്നെ ഞാൻ 12 വീഡിയോ എന്തോ ഇട്ടപ്പോൾ തന്നെ എനിക്ക് 136 സബ്സ്ക്രൈബൊക്കെ അതിൻ്റെ തൊണ്ടായിരുന്നു. ഈ ചാനലിൽ ഞാൻ എത്രേ 36 വീഡിയോയോ 42 വീഡിയോ എന്തോ ഇട്ടപ്പോഴാണ് എനിക്ക് എത്ര 100 കൂടുതൽ തന്നെ കിട്ടിയത്. പക്ഷേ പണ്ടത്തെ ചാനലിൽ 12 വീഡിയോ ഇട്ടപ്പോഴാണ് 136 സബ്സ്ക്രൈബ് കിട്ടത്. അതിൽ ഞാൻ ലാസ്റ്റ് ഇട്ട വീഡിയോ എന്താണ്, KFC ചിക്കൻ എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്നായിരുന്നു ഞാൻ അതിലെ ലാസ്റ്റ് ഇട്ടിരുന്നത്. അങ്ങനെയൊക്കെ ഒരുപാട് വീഡിയോസൊക്കെ അതിൻ്റെ അകത്ത് ഇട്ടിരുന്നു ഫ്രണ്ട്സ്. അതിലൊരു വീഡിയോ ആയിരുന്നു ഈ പോപ്കോൺ മേക്കർ എങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അത് ഞാൻ ഈ ചാനലിലും കൂടെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ചാനലിൽ എനിക്ക് 179 സബ്സ്ക്രൈബ് കിട്ടി. അതെനിക്ക് ഞാനിപ്പോൾ എത്ര 76 വീഡിയോ ഒന്നും ഇട്ടപ്പോഴാണ് ഫ്രണ്ട്സ് എനിക്ക് അത്ര കിട്ടിയത്. അപ്പോൾ എൻ്റെ അത്രയും സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയാണ് ഞാൻ ഒന്നേന്ന് ഈ പോപ്കോൺ മേക്കർ ഉണ്ടാക്കാൻ പോകുന്നത്, ഉണ്ടാക്കാമെന്ന് എങ്ങനെയാണ് പഠിപ്പിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു മെഴുകുതിരിയാണ്. അപ്പോൾ ഈ ക്യാനിൻ്റെ അപ്പോൾ ഈ ക്യാനും ഈ മെഴുകുതിരിൻ്റെ ഇവിടെ ഉള്ളതായിട്ട് ഈ ഒരു സംഭവം കാണാം. അത് ഇളക്കിയെടുത്തിട്ട് ദണ്ട് അത് വേറെ മെഴുകുതിരിന്ന് ഇളക്കിയെടുത്തതായിട്ട് ഇതേപോലത്തെ രണ്ട് എന്താ ദണ്ട് ഇതിൻ്റെ മെഴുകുകൾ കത്തിക്കുന്ന സംഭവം ഞാൻ വേറെ രണ്ട് മെഴുകുതിരിന്നും എടുത്തിട്ടുണ്ട്. അത് ഇങ്ങനെ നമുക്ക് ബാക്കിൽ നിന്ന് ഊരിയെടുക്കാൻ പറ്റും. ഞാൻ ഇതിപ്പോൾ കത്തിച്ചുകൊണ്ടാണ് ഊരിയെടുക്കാൻ പറ്റാത്തത് ഇത്. അപ്പോൾ അത് നമുക്ക് ദണ്ടേ അതിൻ്റെ രണ്ടെണ്ണം വേണം. അതുകൊണ്ട് ആദ്യത്തെ ഒരു ക്യാൻ എടുത്തിട്ട് ഇത് നിങ്ങൾ നോക്കണത് ഇതേപോലെ ഒരു ഷേപ്പ് നിങ്ങൾ വരയ്ക്കണം. ആദ്യം നിങ്ങൾ മാർക്ക് ചെയ്യണം ഫ്രണ്ട്സ്. മാർക്ക് ചെയ്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. പിന്നെ നമുക്ക് ഈ മാർക്ക് ചെയ്തതിൻ്റെ ഇവിടെ ഫുള്ള് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യാൻ നേരത്തെ അതിൻ്റെ എന്താ പരസ്യമുള്ള എന്താണ് ആപ്പി ഫിസിൻ്റെ അത് ഇളക്കി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് വെറും ഒരു ക്യാൻ മാത്രം ആയിരിക്കുകയാണ്, സ്റ്റീൽ ക്യാൻ. അപ്പോൾ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, ഞാൻ ഈ ക്യാൻ കട്ട് ചെയ്യാൻ നേരത്തെ അതിൻ്റെ മുകളിൽ പരസ്യം ഉണ്ടായിരുന്ന ആപ്പി ഫിസിൻ്റെ ഇത് ഇളകി പോയിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ ഞാൻ മാർക്ക് ചെയ്തിരുന്നതും പോയിരിക്കുകയാണ് ഫ്രണ്ട്സ്. മാർക്ക് ചെയ്യാതെ എന്നെ വരയ്ക്കാൻ അറിയാം ഫ്രണ്ട്സ്, അതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങൾ വേണമെങ്കിൽ വരച്ചിട്ട് ചെയ്താൽ മതി. ഫ്രണ്ട്സ്, അപ്പം ഞാൻ തന്നെ കട്ട് ചെയ്തത് ഇങ്ങനെ ഒരു സംഭവം ആക്കി എടുത്തിട്ടുണ്ട്, കണ്ടോ. അത് ഇതിൻ്റെ അകത്ത് നമ്മൾ പോപ്കോൺ ഇടണം. എന്നിട്ട് നമ്മളിതിൻ്റെ അടിയിലാണ് ആ രണ്ടാമത്തെ ക്യാൻ വെക്കുന്നത്. എന്നിട്ട് അവിടെയാണ് നമ്മൾ തീയൊക്കെ കത്തിച്ച് സെറ്റ് ചെയ്യുന്നത്. എന്നിട്ട് വേണം, അപ്പോഴാണ് നമ്മളുടെ പോപ്കോൺ എന്താ ചൂടടിച്ചത് ഇവിടെ ക്യാനിൽ ചൂടടിച്ച് വെന്ത് വരുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത ക്യാനും കൂടെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അടുത്തതിൽ നമ്മൾ വരയ്ക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു റൗണ്ടാണ് കേട്ടോ ഫ്രണ്ട്സ് നമ്മൾ വരയ്ക്കേണ്ടത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇവിടെ ചുറ്റും ഒരു റൗണ്ട് വരച്ചെടുത്തിട്ടുണ്ട്, നമുക്ക് കട്ട് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പം ഞാൻ താണ്ട് ഇത് ഫുള്ള് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ചുറ്റിനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പണി എന്താണെന്ന് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ജോലി ചെയ്യാൻ വേണ്ടി നിങ്ങൾ സെപ്പറേറ്റ് ഒരു സിസേഴ്സ് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. സെപ്പറേറ്റ് ഒരു സിസേഴ്സ് വാങ്ങിച്ചിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്.
നിങ്ങൾ ഉപയോഗിക്കുന്ന സിസേഴ്സ് ആണെങ്കിൽ അതിൻ്റെ മൂർച്ച പോകും, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മനസ്സപ്പം ഞാൻ മാർക്ക് ചെയ്യുന്നത് പോലെ നിങ്ങൾ മാർക്ക് ചെയ്തിട്ട് വേണം കട്ട് ചെയ്യാൻ. എന്താ ചുറ്റിന് ഞാൻ എന്താണ് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്, എന്നിട്ട് നിങ്ങൾ അതിനെ കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പം നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, അപ്പം ഞാൻ അത് ഫുള്ള് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിനെ അതിൻ്റെ സൈഡ് ഭാഗം അത് ഫുള്ളൊന്ന് വളച്ച് വളച്ച് വെച്ച് കൊടുക്കണം. ഞാനതിൻ്റെ സൈഡ് ഫുള്ള് വളച്ചെടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ആ ക്യാനിൻ്റെ അടി പൊങ്ങിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതിന് നമുക്ക് എന്തെങ്കിലും വെയിറ്റ് ഉള്ളൊരു സാധനം വെച്ചിട്ട് ഇടിച്ച് താഴ്ത്തി കൊടുക്കണം. എന്നാലേ നമുക്ക് നമ്മുടെ മെഴുകുതിരി അവിടെ നല്ലതുപോലെ വെക്കാൻ സാധിക്കത്തുള്ളൂ. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ എന്താണ്ട് ഇവിടെ ചപ്പിച്ചെടുത്തിട്ടുണ്ട്. അടുത്ത പണി എന്താണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മളൊരു ഹോൾ ഇടണം. ആ ഹോള് നല്ല ശ്രദ്ധിച്ചിടേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു ഹോൾ ഇട്ടിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അടുത്ത ജോലി ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്, അതിതാണ് അടുത്ത ജോലി. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആ രണ്ടാമത് കട്ട് ചെയ്തെടുത്ത ക്യാന് നമ്മളുടെ ആദ്യം കട്ട് ചെയ്ത ക്യാനിൽ എന്താണ് യോജിപ്പിച്ച് വെക്കണം, ഒട്ടിച്ച് വെക്കണം. അതിനായാണ് ഈ നമ്മൾ ഇൻസുലേഷൻ ടാപ്പ് വെച്ചിട്ട് ഒട്ടിക്കുന്നത്. അല്ലാതെ വെച്ചാൽ അത് ഇളകിപ്പോവും. അതുകൊണ്ടാണ് നമ്മൾ ഇൻസുലേഷൻ ടാപ്പും കൂടെ വെച്ചിട്ട് അതിനെ ഒട്ടിച്ചെടുക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ അതിനെ ഞാൻ നല്ലപോലെ ഇൻസുലേഷൻ ടാപ്പ് വെച്ച് ഫുള്ള് നല്ല ടൈറ്റാക്കി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് ഇളകി പോകത്തില്ല. അപ്പോൾ അതിൻ്റെ അടിഭാഗത്തൊരു ഹോള് കാണാം, അവിടെയാണ് നമ്മൾ എന്താണ് നമ്മളുടെ മെഴുകുതിരി വെക്കേണ്ടത്. അപ്പോൾ ഇനി ഞാൻ നേരത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നാണ്ട് ഈ മെഴുകുതിരിയിൽ 3 തിരി വെക്കേണ്ടത്. നമുക്കിനി ഈ മെഴുകുതിരിയിൽ 3 തിരി വെക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഈ മെഴുക് കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള തിരി വെക്കുകയാണ്. അപ്പം നമ്മൾ ആ മെഴുക് മെൽറ്റ് ആക്കിയിട്ടാണ് സെപ്പറേറ്റ് ഒഴിച്ചു കൊടുക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ 3 തിരിയും ഈ മെഴുകിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് മെൽറ്റാക്കിയതിന് ശേഷം മാത്രമാണ് വെക്കാൻ സാധിക്കുന്നത്. അതാണ് കേട്ടോ ഫ്രണ്ട്സ് എളുപ്പം. നല്ല ഈ വർക്ക് ചെയ്യാൻ നേരത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, അല്ലെങ്കിൽ കൈ പൊള്ളും. അപ്പം നമുക്ക് ഈ മെഴുക് വെച്ച് നമ്മളുടെ പോപ്കോൺ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലെന്ന് നോക്കാം തീ കത്തിച്ച് കൊടുത്തിട്ട്. ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ പോപ്കോൺ മേക്കറിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച പോപ്കോൺ ആണ്. ഇത് പോപ്കോണിൻ്റെ കായാണ്, കേട്ടോ ഫ്രണ്ട്സ്. പോപ്കോണിൻ്റെ വിത്താണ്. ഇതിനെയാണ് നമ്മൾ ഇനി ചൂടാക്കി പോപ്കോൺ ആക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ നമ്മളുടെ ക്യാനിൻ്റെ അകത്ത് ഇട്ട് നോക്കാം, പോപ്കോൺ ആയി വരോ ഇല്ലെന്ന് നമുക്കിനി നോക്കാം. ഫ്രണ്ട്സ്, അപ്പം ഞാനിതിൽ പോപ്കോണിൻ്റെ വിത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ തീ കത്തിച്ച് വെച്ച് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഫ്രണ്ടിൽ മാത്രമേ ഹോൾ ഇടാൻ പറഞ്ഞുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ ബാക്കിലും ഒരു ഹോൾ ഇടേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമ്മളുടെ തീ അണയാതെ നിൽക്കത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മളുടെ തീ അണഞ്ഞു പോകും. അപ്പോൾ അതെനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ്. അതിനായി നിങ്ങളുടെ അടുത്ത് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. പിന്നെ നമുക്ക് നമ്മളുടെ ഈ ക്യാൻഡിൽ കത്തിച്ചിട്ട് വെച്ച് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇപ്പം കണ്ടു നല്ലപോലെ കത്തി ഇരിക്കുകയാണ്. ഇനി അതിൽ നിന്ന് പോപ്കോൺ വരും ഇല്ലെന്ന് നോക്കാം. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാം, നല്ല മണം വരികയാണ് ഫ്രണ്ട്സ് പോപ്കോണിന്റെ. ഫ്രണ്ട്സ്, നല്ല പോപ്കോൺ തന്നെയാണ്. കുക്കറിലൊക്കെ ഇട്ട് വേവിക്കുന്ന പോലത്തെ പോപ്കോൺ, നല്ല ടേസ്റ്റാണ്. ഫ്രണ്ട്സ്, ഇപ്പോഴും പോപ്കോൺ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അകം ഫുള്ള് പോപ്കോൺ നിറഞ്ഞ് പോപ്കോൺ പൊട്ടി പൊട്ടി തെറിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ പോപ്കോൺ
മേക്കറിൽ നിന്ന് ഇത്രയും പോപ്കോൺ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനിയും കിട്ടുക, നമ്മൾ പിന്നെ ഇപ്പം ഈ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇത്രയും ഉണ്ടാക്കി എടുത്തിട്ടുള്ളൂ. ഇതിനെ ഒരുപാടുണ്ട്. അപ്പോൾ ഇനിയും നമ്മൾ കുറേ സമയം വെച്ചിരുന്നിട്ട് എന്താണ് ഒരുപാട് പോപ്കോണൊക്കെ ഇട്ട് കൊടുത്താൽ അത് കണക്കായിട്ട് തന്നെ ഒരുപാട് പോപ്കോൺ നമുക്ക് തരും. അപ്പോൾ ഒരുപാട് പോപ്കോൺ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലിടാൻ വേണ്ടിയിട്ട് അതിൻ്റെ പോപ്കോൺ വാങ്ങിക്കരുത്തൊരു മസാല അവർ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇടാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഈ പൊടി ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇത്രയും പൊടി മതി, കാരണം നമ്മൾ കുറച്ച് പോപ്കോണെല്ലാം എടുത്തോളൂ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇന്നത്തെ ഈ പോപ്കോൺ മേക്കർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്ത് നടക്കുന്നത് ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. നമുക്ക് ഇതിൽ നിന്നൊരു മസാല ഇട്ടിട്ട് ഒരു പോപ്കോൺ കഴിക്കാം. കൊള്ളാം ഫ്രണ്ട്സ്, അടിപൊളി.